നമസ്കാരം. ജമ്മു കശ്മീരിന്റെ സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറെടുക്കുന്നതായി റിപ്പോർട്ട്. മേഖലയിലെ രാഷ്ട്രീയ നേതാക്കളുമായി പ്രധാനമന്ത്രി നടത്തുന്ന കൂടിക്കാഴ്ചയിൽ ഇത് സംബന്ധിച്ച് ചർച്ചകൾ ഉണ്ടായേക്കുമെന്നാണ് സൂചനകളെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അടുത്ത വ്യാഴാഴ്ചയാണ് കൂടിക്കാഴ്ച നിശ്ചയിച്ചിരിക്കുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വെള്ളിയാഴ്ച ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, ജമ്മു കശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ, ഉന്നത സുരക്ഷാ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർ തുടങ്ങിയവരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ജമ്മുകശ്മീരിലെ സ്ഥിതിഗതി നിയന്ത്രണ വിധേയമെന്ന ഡോവലിന്റെ ഉറപ്പിന്മേലാണ് നിർണായക ചർച്ചയിലേക്ക് കേന്ദ്ര സർക്കാർ കടക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും നേരത്തെ പ്രഖ്യാപിച്ചതുപോലെ ജമ്മുകശ്മീരിന്റെ സംസ്ഥാന പദവി ഉടൻ പുനഃസ്ഥാപിക്കണമെന്നാണ് റിപ്പോർട്ട്. എന്നാൽ പ്രത്യേക പദവി തിരിച്ചു നൽകുന്നത് സംബന്ധിച്ച് ചർച്ചകൾ ഉണ്ടാകില്ല. 2019 ഓഗസ്റ്റ് 5 കേന്ദ്ര സർക്കാർ ജമ്മുവിന്റെ പ്രത്യേക പദവി പിൻവലിക്കുകയും ജമ്മു ആൻഡ് കശ്മീർ, ലഡാക്ക് എന്നിങ്ങനെ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളായി നിശ്ചയിക്കുകയും ചെയ്തത്. ചരിത്രപരമായ നീക്കം കശ്മീർ താഴ്വരയിലെ നിരവധി രാഷ്ട്രീയ നേതാക്കൾക്കും സാമൂഹ്യ പ്രവർത്തകർക്കും വിലക്ക് ഏർപ്പെടുത്തുന്നതിലേക്ക് നയിച്ചിരുന്നു. മുൻ മുഖ്യമന്ത്രിമാരായ മെഹബൂബ മുഫ്തി, ഫാറൂഖ് അബ്ദുള്ള, ഒമർ അബ്ദുള്ള തുടങ്ങിയവരെയൊക്കെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടി നേതാക്കളെയും തടങ്കലിലാക്കിയതിന് ശേഷമായിരുന്നു കേന്ദ്രത്തിന്റെ നീക്കം. ഇവരെ മാസങ്ങൾക്ക് ശേഷമാണ് വിട്ടയച്ചത്. ജൂൺ 24 വിളിച്ചിട്ടുള്ള സർവകക്ഷി യോഗത്തിൽ ജമ്മുകശ്മീരിലെ പ്രമുഖ പാർട്ടിയിലെ നേതാക്കൾക്ക് എല്ലാം തന്നെ ക്ഷണമുണ്ട്. 4 മുൻ മുഖ്യമന്ത്രിമാരടക്കം 14 നേതാക്കൾക്ക് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ക്ഷണം ലഭിച്ചിട്ടുണ്ടെന്നാണ് ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത്. കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി അജയ് ഭല്ലയാണ് പ്രധാനമന്ത്രിയുടെ വസതിയിൽ ചേരുന്ന യോഗത്തിൽ പങ്കുചേരാൻ നേതാക്കളെ ക്ഷണിച്ചത്. നാഷണൽ കോൺഫറൻസ് നേതാവ് ഫാറൂഖ് അബ്ദുള്ള, മകൻ ഒമർ അബ്ദുള്ള, മുതിർന്ന നേതാവ് ഗുലാം നബി ആസാദ്, PDP അധ്യക്ഷ മെഹബൂബ മുഫ്തി, കോൺഗ്രസ് നേതാവ് താരാചന്ദ്, പീപ്പിൾസ് കോൺഫറൻസ് നേതാവ് മുസാഫർ ഹുസൈൻ ബൈഗ്, BJP നേതാക്കളായ നിർമ്മൽ സിംഗ്, കവീന്ദർ ഗുപ്ത, CPM നേതാവ് യൂസഫ് തരിഗാമി എന്നിവരാണ് യോഗത്തിൽ ക്ഷണിക്കപ്പെട്ട പ്രമുഖർ.